നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് എക്കണോമിക്സ് പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ നിന്നുള്ള ആൻസർ കീ ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്ക് എത്രത്തോളം മാർക്ക് നേടാൻ സാധിച്ചു, എന്തൊക്കെയാണ് ഞാൻ ആൻസറായിട്ട് എഴുതിയത് എന്നൊക്കെ നമുക്കൊന്ന് ഇവിടുന്ന് വിലയിരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ, ഈ ഒരു ക്ലാസ് പ്ലസ് വൺ തുല്യത ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന പഠിതാക്കൾക്കും 100% ഉപകരിക്കുന്നതാണ്. കാരണം നിങ്ങൾക്കും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരിക. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളും ഈ വീഡിയോ കാണണം എന്ന് നിർബന്ധം പറയുകയാണ്. ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ, അതായത് 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മാത്രമല്ല വീഡിയോ നമുക്ക് ചാനലിൽ നിന്ന് കാണാനും സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മുതലുള്ള ഭാഗങ്ങളാണ്. 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് 2 മാർക്കിന് ഉത്തരം എഴുതാൻ 4 എണ്ണം എഴുതാനാണ്. അതിലൊന്നാമത്തെ ചോദ്യം വരുന്നത്, അതായത് 11-ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, ഗ്രാമ വികസനത്തിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും 2 പ്രശ്നങ്ങൾ എഴുതുക എന്നാണ്. അപ്പോൾ ഗ്രാമീണ വികസനം എന്ന് പറയുന്ന 6-ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണിത്. ഗ്രാമീണ വികസനത്തിന് അല്ലെങ്കിൽ ഗ്രാമ വികസനത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് 2 പോയിൻ്റ് മാത്രമായിട്ട് എഴുതിയാൽ, അതായത് ഗ്രാമവുമായി ബന്ധപ്പെട്ട്, ഗ്രാമീണ വികസനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ 2 എണ്ണം മാത്രം എഴുതിയാൽ മതി, 2 പോയിൻ്റ് മാത്രം എഴുതിയാൽ മതി, ഇവിടെ 2 മാർക്ക് നേടാൻ കഴിയും. അതുപോലെ 12-ാമത്തെ ചോദ്യം, പരീക്ഷണ സർവേയുടെ ഏതെങ്കിലും 2 മേന്മകൾ എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നത്, ഇതുവരെ നമുക്ക് ഈ പരീക്ഷണ സർവേ എന്താണ് അല്ലെങ്കിൽ പരീക്ഷണ സർവേ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഉത്തരം വരുന്ന ചോദ്യം ആണ് വന്നിരുന്നത്. അതായത് യഥാർത്ഥ സർവേക്ക് മുമ്പ് നടത്തുന്ന പരീക്ഷണ സർവേക്ക് പറയുന്ന പേരാണ് എന്ത്, പൈലറ്റ് സർവേ എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ പൈലറ്റ് സർവേക്ക് ഇപ്പോൾ ചോദിക്കുന്നത് അതിൻ്റെ 2 മേന്മകൾ. പൈലറ്റ് സർവേ ചെയ്യുമ്പോൾ, യഥാർത്ഥ സർവേക്ക് മുമ്പ് ഒരു സർവേ ചെയ്യുമ്പോൾ, നമ്മളൊരു സാങ്കല്പിക സർവേ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആ 2 മേന്മകൾ മാത്രം എഴുതിയാൽ മതി. അതുപോലെ തന്നെ 13-ാമത്തെ ചോദ്യം വരുന്നത്, ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള ഘട്ടങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്, ആ ചാർട്ട് പൂർത്തീകരിക്കുക. സാധാരണ ഇത് ഇങ്ങനെ തന്നെ ചോദ്യം വരാറുള്ളത്. എന്താ ഈ ഒരു ചോദ്യം, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 9-ാമത്തെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത്. പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നടപടിക്രമങ്ങൾ, അത് ഈ ഒരൊറ്റ ചോദ്യം ആ ചാപ്റ്ററുള്ളൂ. ഞാൻ എപ്പോഴും എല്ലാ കുട്ടികളോടും പറയാറുണ്ട് ഈ ചോദ്യം എന്തായാലും വരുന്നതാണെന്നുള്ളത്. പക്ഷേ ഇത് സാധാരണ മുഴുവനായിട്ട് എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 5 മാർക്കിനും, അതുപോലെ തന്നെ ഇതിപ്പോൾ 4 പോയിൻ്റ് ഇവിടെ വിട്ടിട്ട് ആ 4 പോയിൻ്റ് എഴുതാനാണ്. അപ്പോൾ 1 പോയിൻറ്റിന് 1/2 മാർക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ അവർ കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് 2 മാർക്ക്. അതൊക്കെ നിങ്ങൾ നേടിയിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം വരുന്നത് സൂചകാംഗങ്ങളുടെ 2 ഉപയോഗങ്ങൾ എഴുതുക എന്നുള്ളതാണ്. സൂചകാംഗങ്ങളുടെ ഉപയോഗങ്ങൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. സൂചകാംഗങ്ങൾ എന്താണെന്നല്ല, സൂചകാംഗങ്ങളുടെ ഗുണങ്ങൾ, ദോഷങ്ങൾ അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗങ്ങൾ, അതിൻ്റെ ദുരുപയോഗം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭാഗങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സൂചകാംഗങ്ങളുടെ 2 ഉപയോഗങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സൂചകാംഗങ്ങൾ അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തുള്ളതാണ്. അതുപോലെ ദാരിദ്ര്യത്തിൻ്റെ ഏതെങ്കിലും, 15-ാമത്തെ ചോദ്യമാണ്, ദാരിദ്ര്യത്തിൻ്റെ ഏതെങ്കിലും 4 കാരണങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നുണ്ട്. 4 കാരണങ്ങൾ എഴുതിയാൽ 2 മാർക്ക് കിട്ടും. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ പാടി പഠിച്ച കാര്യമാണ്. 4-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്, എക്കണോമിക്സിൻ്റെ 4-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്, ദാരിദ്ര്യത്തിൻ്റെ ഏതെങ്കിലും 4 കാരണങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും 4 ചോദ്യങ്ങൾ എഴുതാൻ സാധിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സൂചകാംഗങ്ങളുടെ ഉപയോഗങ്ങൾ, ദാരിദ്ര്യത്തിൻ്റെ ഏതെങ്കിലും 4 കാരണങ്ങൾ, അതുപോലെ തന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾ, പരീക്ഷണ സർവേയുടെ ഏതെങ്കിലും മേന്മകൾ, ഗ്രാമവികസനത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അവിടുന്ന് സുഖമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി 3 മാർക്കിൻ്റെ ചോദ്യം 4 എണ്ണം എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളാണ്. ഔപചാരിക മേഖലയും അനൗപചാരിക മേഖലയും വേർതിരിച്ചെഴുതാനാണ്. ഇത് നമ്മുടെ തൊഴിൽ മേഖല എന്ന് പറയുന്ന എക്കണോമിക്സിൻ്റെ എനിക്ക് തോന്നുന്നു 8-ാമത്തെ ചാപ്റ്ററിലുള്ളതാണ്. ഔപചാരിക മേഖല, അനൗപചാരിക മേഖല അല്ലേ, അതായത് സംഘടിത മേഖല, അസംഘടിത മേഖല എന്നൊക്കെ ഇതിന് പറയും, മറ്റു പേരാണത്. ഓക്കെ, ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ എന്നൊക്കെയാണ് ഇതിന് ഇംഗ്ലീഷ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഔപചാരിക മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ സ്ഥിരം വരുമാനത്തിന്
തൊഴിലെടുക്കുന്ന ആളുകൾ ഉൾപ്പെടുന്ന മേഖലയാണ് ഔപചാരിക മേഖല. കൂലിപ്പണിക്കാരും അതുപോലെ തന്നെ പിന്നെ സ്വയം തൊഴിൽ ചെയ്യുന്നവരും ഉൾപ്പെടുന്ന മേഖലയാണ് എന്ത് അനൗപചാരിക മേഖല. അങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ തന്നെയാവും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ 17-ാമത്തെ ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഘികത്തിൻ്റെ ഏതെങ്കിലും പ്രാധാന്യം എഴുതാനാണ്. 3 പ്രാധാന്യം എഴുതാനാണ് 3 മാർക്ക് അവിടെ തരും. ഓക്കെ, ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 1-ാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് പറഞ്ഞിട്ടുള്ളൊരു സാധനമായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതായിരുന്നു, വരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ സാധനമാണ്. അതുപോലെ ഔപചാരിക മേഖല അനൗപചാരിക മേഖലയൊക്കെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞതായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സാംഘികത്തിൻ്റെ 3 പ്രധാനപ്പെട്ട പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. വലിയ തത്വങ്ങളെ ചെറുതാക്കാൻ സഹായിക്കുന്നു, സങ്കീർണമായ വേ ലളിതമാക്കാൻ സഹായിക്കുന്നു, ഗവൺമെൻറ്റിനെ ആസൂത്രണത്തിന് സഹായിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും 3 പോയിൻ്റ് എഴുതിയാൽ മതി. പിന്നെ 18-ാമത്തെ ചോദ്യം, ഏതെങ്കിലും 3 ദത്തവർഗീകരണ രീതികൾ എഴുതുക എന്നുള്ളതാണ്. അതായത് ഡാറ്റകളെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫിക്കേഷൻ നടത്താം എന്നുള്ളത്. നമ്മൾ ഡാറ്റകളെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ നമ്മൾ കാലക്രമം അനുസരിച്ച് തരംതിരിക്കാം, സ്ഥലമനുസരിച്ച് തരംതിരിക്കാം, അതുപോലെ തന്നെ പിന്നെന്താ ഗുണപരമായ തരംതിരിവ്, അളവുപരമായ തരംതിരിവ്, അങ്ങനെ 4 ഉണ്ടല്ലോ അല്ലേ. അതാണ് 3 ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ബാർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയാണ്, അതൊരു സിമ്പിൾ ബാർ ഡയഗ്രത്തെ കാണിക്കുന്ന ഒരു പട്ടികയാണ് തന്നിട്ടുള്ളത്. ബാർ ഡയഗ്രം നിങ്ങൾ വരച്ചിട്ടുണ്ടാവും എന്ന് സങ്കല്പിക്കുന്നു. ഓക്കെ, പിന്നെ ജൈവകൃഷി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജൈവകൃഷിയുടെ ഗുണങ്ങൾ എഴുതാനാണ്. ഇതൊക്കെ നമ്മൾ ആ 8-ാമത്തെ അതുപോലെ തന്നെ 9-ാമത്തെ ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നുണ്ട്, ജൈവകൃഷി എന്താണ്, ജൈവകൃഷിയുടെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ അല്ലേ. അപ്പോൾ ജൈവകൃഷി എന്താണ്, ജൈവവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതിക്ക് പറയുന്ന പേരാണ് ജൈവകൃഷി. അതിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാം അല്ലേ, പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ പോഷക മൂല്യം കൂടുതലാണ്, പിന്നെ എന്താണ് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഗുണങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലേ. യെസ്, അപ്പോൾ അത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പിന്നെ 4 മാർക്കിൻ്റെ 4 എണ്ണത്തിന് അല്ലേ, 4 ക്വസ്റ്റ്യൻസ് 4 മാർക്കിന് വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയുള്ള 21 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളാണ്. അതിൽ 21-ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചെറു വിവരണം തയ്യാറാക്കുക എന്നുള്ളതാണ്. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞൊരു സാധനമാണ്, അതായത് 2-ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ, സോറി എക്കണോമിക്സിൻ്റെ 2-ാമത്തെ ചാപ്റ്ററിലുള്ളതാണ് എന്ത് ഈ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് അല്ലേ. അതായത് 4 ലക്ഷ്യങ്ങളുണ്ടല്ലോ, ഏതൊക്കെ, ഞാനത് പോയിന്റ് മാത്രം എഴുതിയാലും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. സാമ്പത്തിക വളർച്ച, അതുപോലെ ആധുനീകരണം അല്ലെങ്കിൽ ആധുനിക വൽക്കരണം, 3-ാമത്തേത് സ്വാശ്രയത്വം, 4-ാമത്തേത് നീതി. 4 എണ്ണം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ 22-ാമത്തെ ചോദ്യം, ചൈനയുടെ വികസന തന്ത്രങ്ങളെക്കുറിച്ച് ചെറു വിവരണം തയ്യാറാക്കുക അല്ലേ. ചൈനയുടെ വികസന തന്ത്രങ്ങളാണ്, അത് ഇങ്ങനെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ആ ചാപ്റ്റർ 10-ാമത്തെ ചാപ്റ്ററാണ്, എക്കണോമിക്സിൻ്റെ 10-ാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചൈനയുടെ വികസന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. 4 പോയിൻ്റ് എഴുതിയാൽ 4 മാർക്ക് കിട്ടും. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ആശയങ്ങളെ സ്കാറ്റർ ഡയഗ്രത്തിൽ അവതരിപ്പിക്കുക. സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ 5 ഡയഗ്രങ്ങൾ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഏത്, കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് സ്കാറ്റർ ഡയഗ്രം അല്ലേ. അപ്പോൾ സ്കാറ്റർ ഡയഗ്രത്തിൽ അതെ പോസിറ്റീവ് സഹബന്ധം, നെഗറ്റീവ് സഹബന്ധം, പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം, സഹബന്ധം ഇല്ല, ഇതിൽ ഒരു സംഗതി ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്, ഏത് പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം എന്നുള്ളത്. നമ്മൾ 5 എണ്ണം പഠിച്ചിട്ടുണ്ട്, ഇവിടെ 4 ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 4 എണ്ണം ഓരോന്നും അതിൻ്റെ ചിത്രം വരയ്ക്കണം. പോസിറ്റീവ് സഹബന്ധം എങ്ങനെയുള്ളതാണെന്ന് ചിത്രം നിങ്ങൾക്ക് അറിയാം, ഓരോന്നിൻ്റെ ചിത്രം നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ചിത്രം വരയ്ക്കുക, അതിൻ്റെ പേര് അവിടെ എഴുതി വയ്ക്കുക, അത്രയേ ഉള്ളൂ. 4 മാർക്ക് വെറുതെ കയ്യിൽ പോരും കേട്ടോ. പിന്നെ 24-ാമത്തെ ചോദ്യം, കാർഷിക വിപണനം എന്താണ്, കാർഷിക വിപണനം മെച്ചപ്പെടുത്താൻ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. കാർഷിക വിപണനം എന്ന് പറഞ്ഞാൽ എന്താ, കാർഷികോൽപ്പന്നങ്ങൾ കർഷകർക്ക് തന്നെ വിപണിയിൽ എത്തിച്ച് അത് കച്ചവടം നടത്താനുള്ള ഒരു മാർഗ്ഗമാണ് കാർഷിക വിപണനം എന്ന് പറയുന്നത്. അതിന് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, റെഗുലേറ്റഡ് മാർക്കറ്റുകൾ സ്ഥാപിച്ചു, അതുപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകി, അങ്ങനെയുള്ള പോയിൻ്റൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ, 24-ാമത്തതിൻ്റെ ആൻസർ അതാണ്. പിന്നെ 25-ാമത്തെ ചോദ്യം ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്, കേവല സഞ്ചിത വിലസൂചിക കണക്കാക്കുക. കേവല സഞ്ചിത വിലസൂചിക എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഈ സിമ്പിൾ അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കാണാനാണ് അല്ലേ. അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കാണാനാണ്, ഇൻഡെക്സ് നമ്പേഴ്സിലുള്ളതാണ്. അതിൻ്റെ സമവാക്യം എന്താണ്, P0(1) = σP1/σP0×100. എന്താണ്, σP1 = σP1/σP0×100 എന്ന് പറയുന്ന സമവാക്യമാണ്. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്, അത് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഫൈനൽ എക്സാമിന് ചോദിച്ചതായിരുന്നു. ഇനി
അതുപോലെ 26 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾ 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതിലൊന്ന് മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള 5 പോയിന്റ് കാച്ചി വിട്ടാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അല്ലെ. ഏതൊക്കെയാണ്? ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, കുടിയേറ്റം, അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഉണ്ടല്ലോ, ആ സംഭവമാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ 26-ാമത്തെ ചോദ്യം. അത് എത്രാമത്തെ ചാപ്റ്റർ? 5-ാമത്തെ ചാപ്റ്ററാണ് എക്കണോമിക്സിന്റെ. 5-ാമത്തെ ചാപ്റ്ററിൽ ആ സാധനം മാത്രമേ പഠിക്കാണ്ടായിരുന്നുള്ളൂ. ഇനി അതുപോലെ തന്നെ 27-ാമത്തത് എന്താണ്? 27-ാമത്തത് ഒജീവ് വരയ്ക്കാനാണ്. വരച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബോർഡ് വെച്ച് എങ്ങനെ വരയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ട് മക്കൾക്കൊക്കെ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ 28-ാമത്തെ ചോദ്യം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കാനാണ്, ആവൃത്തി വിതരണ പട്ടിക തയ്യാറാക്കാനാണ്. അവിടെ ചോദ്യം തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക, ചോദ്യത്തിൽ നിന്ന് അതിൻ്റെ ക്ലാസ് ഇടവേള 5 എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് ഇടവേള 5 എടുത്തുകൊണ്ട് നിങ്ങൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കിയിട്ടുണ്ടാവും. അതായത് 0 to 5, 5 to 10, 10 to 15 അങ്ങനെ പോയിട്ടുണ്ടാവും അല്ലേ. അതായത് 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25 അങ്ങനെ പോയിട്ടുണ്ടാവും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ നിങ്ങളത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടാവും. 3 കോളാണ് വേണ്ടത്. ഒന്ന് ഇതേപോലെ ക്ലാസ് ഉണ്ടാക്കുക, 2-ാമത്തെ കോളത്തിൽ ടാലി മാർക്ക് ഉണ്ടാക്കുക, ടാലി മാർക്ക് കൗണ്ട് ചെയ്ത് 3-ാമത്തെ കോളത്തിൽ അതിൻ്റെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എഴുതുക. അത്ര എഴുതി കഴിഞ്ഞാൽ 5 നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അതൊക്കെ നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞതാണ്. 29-ാമത്തെ ചോദ്യം പ്രാഥമിക ദത്തവും ദ്വിതീയ ദത്തവും വേർതിരിച്ചെഴുതുക. നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റകളെ പ്രാഥമിക ദത്തമെന്നും അതുപോലെ തന്നെ മറ്റാരെങ്കിലും ശേഖരിച്ചതിൽ നിന്ന് അത് ഉപയോഗിച്ചുകൊണ്ടുള്ള വിവരശേഖരണമാണെങ്കിൽ അത് ദ്വിതീയ ദത്തം. അതായത് പത്രങ്ങളിലൂടെ, മാസികകളിലൂടെ, ഇന്റർനെറ്റ് വഴിയൊക്കെ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ദ്വിതീയ ദത്തം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അതുപോലെ തന്നെ അതിൽ വ്യക്തിഗത അഭിമുഖത്തിൻ്റെ ഏതെങ്കിലും രണ്ട് രീതികൾ, മേന്മകൾ ലിസ്റ്റ് ചെയ്യുക എന്നാണ് അല്ലേ. അതായത് പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡിൻ്റെ അല്ലെങ്കിൽ വ്യക്തിഗത അഭിമുഖ രീതിയുടെ, വ്യക്തികളുമായുള്ള അഭിമുഖം നടത്തുമ്പോൾ അതിൻ്റെ മേന്മകൾ, അത് രണ്ടെണ്ണം എഴുതാനാണ്. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. 30-ാമത്തെ ചോദ്യം നോക്കൂ, സുസ്ഥിര വികസന തന്ത്രങ്ങൾ. നമ്മൾ എസ് എ പറഞ്ഞ ഒരു സാധനമാണ്. കഴിഞ്ഞ വർഷം എസ് എ ചോദിച്ചു, അത് ഇപ്രാവശ്യം 5 ചോദിച്ചുള്ളത്, സുസ്ഥിര വികസന തന്ത്രങ്ങൾ. അപ്പോൾ ഇത് വിവരിക്കേണ്ട ആവശ്യമില്ല, പോയിന്റ് മാത്രം എഴുതിയാൽ മതി. സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. ഇതെവിടെ വരുന്നത്? ഇത് 9-ാമത്തെ എക്കണോമിക്സിൻ്റെ 9-ാമത്തെ ചാപ്റ്ററിലുള്ള ചോദ്യമാണ്. ഇനി 2 എഴുതിയാൽ നമുക്ക് 16 നേടാൻ പറ്റുന്ന 31 മുതൽ 33 വരെയുള്ള ചോദ്യങ്ങൾ. 31-ാമത്തെ ചോദ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതികളും പരിപാടികളും വിശദീകരിക്കുക. നമ്മൾ ആണെട്ട് പറഞ്ഞൊരു ചോദ്യമാണത്. വരും 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 എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ്. അതങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 32-ാമത്തെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ. മാധ്യം, മാധ്യകം, ബഹുലകം എന്നിവ കാണുക. മീൻ, മീഡിയൻ, മോഡ് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇതേപോലെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 33-ാമത്തെ ചോദ്യം 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ചോദ്യം. അത് നമ്മുടെ എക്കണോമിക്സിൻ്റെ 3-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ് അല്ലേ. അപ്പോൾ പറഞ്ഞ 3 എസ് എ ചോദ്യം അതേപോലെ വന്നിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 4-ാമത്തെ എക്കണോമിക്സിൻ്റെ 4-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. 32-ാമത്തെ ചോദ്യം മീൻ മീഡിയൻ മോഡ് കാണാനുള്ളത് സ്റ്റാറ്റിയുടെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ് 32-ാമത്തെ ചോദ്യം. അതുപോലെ തന്നെ 33 നമ്മൾ പറഞ്ഞു, അത് എക്കണോമിക്സിൻ്റെ 3-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള. എന്തായാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നിങ്ങൾക്കതൊക്കെ പലർക്കും പല രീതിയിലായിരിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അത് ഓരോ ദിവസത്തെ ഒരു പ്രശ്നം ഉണ്ടാവും, ഓരോരുത്തർക്കും ഒരു ഡേ ഉണ്ടല്ലോ, അതും ഉണ്ട്. പിന്നെ നന്നായിട്ട് പഠിക്കാത്ത പ്രശ്നങ്ങളും ഉണ്ടാവും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു ഒരു എക്സ്പ്ലനേഷൻ തന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ തുല്യതക്കാർ ഈ വീഡിയോ കാണണം, എല്ലാവരും കാണണം. നിങ്ങളത് ഷെയർ ചെയ്യണം. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതാണ്. ഇപ്പോൾ പഠിക്കുന്നവരും പ്ലസ് വണ്ണിന് പഠിക്കുന്നവരും അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ, പ്ലസ് വൺ തുല്യതാ പരീക്ഷ എഴുതാൻ പോകുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ മക്കളെ, പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇനി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.